ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. മൂന്നാം ക്ലാസ്സിൻ്റെ സ്മാർട്ട് പ്രിലിമിനറി എക്സാം 2024-25 ഈ ഒക്ടോബറിൽ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി മെയിൻ എക്സാമിലേക്ക് പഠിക്കുന്നവർക്ക് ഈ ചോദ്യപേപ്പറൊക്കെ ഉപകാരപ്പെടുത്തി പഠിക്കാവുന്നതാണ്. മൂന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ചോദ്യപേപ്പറായിരുന്നു നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തത്. ഇത് മദ്രസ ക്ലാസ്സിൻ്റേതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം. 50 ചോദ്യമാണ്. അതിൽ 30 ചോദ്യം നിങ്ങളുടെ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടും 20 ചോദ്യം ജനറലായിട്ടുമാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താ വരുന്നത്? താഴെ കൊടുത്ത വ്യക്തികളിൽ ഒരേ വിഭാഗത്തിൽ പെടാത്തത്, അതായത് അവിടെ സൗദ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹിന്ദ് റളിയല്ലാഹു അൻഹ, അപ്പം ഇതിൽ പെടാത്തത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം ഇതിൽ പെടാത്തത് ഫാത്തിമ റളിയല്ലാഹു അൻഹ സി. ബാക്കിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ മകളാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയടയാളപ്പെടുത്തേണ്ടത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, സത്യവിശ്വാസികൾ മോഷണം നടത്തില്ല, കാരണം അവർ എന്താണ്? സത്യസന്ധരാണ്. ഓപ്ഷൻ എ, അവർ സത്യസന്ധരാണ്. മൂന്നാമത്തെ ചോദ്യം, ബലിഹത്തൻ ബലിഹത്തൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് അവിടെ വരുന്നത്? വിപത്ത്, വിപത്ത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്, വിപത്ത് എന്നതാണ്. അടുത്ത നാലാമത്തത്, ഈസാ അലൈഹിസ്സലാമിന് ലഭിച്ച കിതാബ്, ഈസാ അലൈഹിസ്സലാമിന് ഇഞ്ചീൽ. ഓപ്ഷൻ ഡി, സബൂർ ദാവൂദിന്, മൂസാ നബി അലൈഹി സ്ലാമിന് തൗറാത്ത്, നബി സല്ലല്ലാഹു അലൈഹി സ്വലമക്ക് ഖുർആൻ, ഈസാ അലൈഹിസ്സലാമിന് ഇഞ്ചി. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി എന്നതാണ് ശരി. അഞ്ചാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്നു പേര് വിളിച്ചത് എന്തുകൊണ്ടാണ്? സ്വപ്നത്തിലൂടെ അറിയിച്ചിരുന്നു അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന് പേരിടണമെന്ന് ആമിന ബീവിക്ക് സ്വപ്നത്തിലൂടെ അറിയിച്ചിരുന്നു. അവിടെ ഓപ്ഷൻ ഡി എന്നതാണ് ശരിയടയാളപ്പെടുത്തുന്നത്, ഓപ്ഷൻ ഡി. അപ്പം അതിൻ്റെ ആൻസർ കീ വന്നതിൽ ഒന്നാമത്തെ ആൻസറായ ഓപ്ഷൻ എ, അബ്ദുൽ മുത്തലിബിൻ്റെ ഇഷ്ടപ്രകാരം എന്നതാണ് വന്നത്. പക്ഷെ അതിനോട് എനിക്ക് യോജിക്കാൻ ഒരു ഇതുണ്ട്. എന്താ വെച്ചാൽ, ആമിന ബീവിക്ക് സ്വപ്നത്തിലൂടെ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് എന്ന് പേരിടണം. അപ്പം അതാണ് ശരിയായത് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് പഠിക്കുന്നവർ നിങ്ങളുടെ ഉസ്താദുമാരോട് ആ ചോദിച്ചൊന്ന് ആൻസർ ഉറപ്പ് വരുത്തണം. അടുത്തതെന്താണ്? ലോക അവസാന സമയത്ത് സൂറിൽ രണ്ടാമത് ഊതുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സൂറിൽ രണ്ടാമത് ഊതുമ്പോൾ എന്താ സംഭവിക്കുക? ഓപ്ഷൻ എ, മരിച്ചവർ എഴുന്നേറ്റ് വരുന്നു. മരിച്ചവരൊക്കെ എഴുന്നേറ്റ് വരും. ഓപ്ഷൻ എ. അടുത്തത് ഏഴാമത്തത്, പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഓപ്ഷൻ ബി, പൂർണ്ണമായി ഉളൂ ചെയ്താലേ അവർ ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് എട്ടാമത്തെ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യം ഇറങ്ങിയ ഖുർആൻ ആയത്താണ് അല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയടയാളപ്പെടുത്തേണ്ടത്, ഓപ്ഷൻ സി. അടുത്തത്, ഉന്നത്ത് ചെയ്യേണ്ട നൂനുള്ള പദം, അതായത് ഷദ്ദുള്ള ഊനു ഷദ്ദുള്ള നൂനുള്ള പദം ഏതാണെന്നാണ് നമ്മൾ ഓപ്ഷനിൽ നോക്കേണ്ടത്. അവിടെ മലിക്കിന്നാസ്, ഓപ്ഷൻ എ, അതാണ് ഷദ്ദുള്ള നൂനുള്ളത്. മറ്റേലൊന്നും ഷദ്ദുള്ള നൂനില്ല. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യൽ. നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യൽ എപ്പോഴാണ്? ഇക്ലാബ്, ഇക്ലാബ് വരുമ്പോഴാണ് നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യൽ, ഇക്ലാബ്. ഓപ്ഷൻ ബി ആണ് ഇക്ലാബ് എന്നത്. അടുത്ത പതിനൊന്ന്, ബലി പെരുന്നാളിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട നബി ആരാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമൊക്കെയാണല്ലേ അതുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഓപ്ഷൻ സി.
ഓപ്ഷൻ സി ആണ് അവിടെ. ഇബ്രാഹിം അലൈഹിസ്സലാം. 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനം കാരണം മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിച്ചിരുന്നില്ല. ആരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയാടപ്പെടുത്തേണ്ടത്. അടുത്തത് 13-ാമത്തെ ചോദ്യം. ഉളൂഇന് ശേഷമുള്ള ദുആ പതിവാക്കിയവർക്ക് മാത്രം ലഭിക്കുന്ന നേട്ടം എന്താണ്? 8 കവാടങ്ങളിൽ ഒന്നിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഓപ്ഷൻ ബി അതാണ് അവിടെ ശരിയാടപ്പെടുത്തേണ്ടത്. അടുത്ത 14. ഷദ്ദുള്ളപ്പോൾ മണിച്ചു ഉച്ചരിക്കേണ്ട ഹർഫുകൾ. ഷദ്ദുള്ളപ്പോൾ മണിച്ചു ഉച്ചരിക്കേണ്ടത് മീമും നൂനും ആണ്. ഓപ്ഷൻ സി ആണ് ശരിയാടപ്പെടുത്തേണ്ടത്, മീമും നൂനും. 15. പരിശുദ്ധ മക്ക വലിയ നഗരമായി വികസിച്ചത് ആരുടെ കാലത്താണ്? ആരുടെ കാലത്താണ്? ഓപ്ഷൻ എ കുസൈന്റെ, കുസൈന്റെ കാലത്താണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് പരിശുദ്ധ മക്ക നഗരമായി വലിയ നഗരമായി വികസിച്ചത് കുസൈന്റെ കാലത്താണ്. അടുത്തത് 16. വീണ്ടും കാണാം എന്നാണ് അർത്ഥം. എന്താണ്? ഇലല്ലിക്കായി, ഇലല്ലിക്കായി നമുക്ക് വീണ്ടും കാണാം. സി എന്ന ഓപ്ഷനാണ് അവിടെ ശരി. അടുത്തെന്താണ്? ബിസ്മില്ലാഹി, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലേണ്ട സമയം എപ്പോഴാണ്? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അത് മനസ്സിലാക്കി പഠിക്കാം, മുഴുവനായിട്ട് പഠിക്കട്ടോ. അടുത്തതെന്താണ്? ഓപ്ഷൻ സി ആണത്, വാഹനത്തിൽ കയറുമ്പോൾ എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത് 18-ാമത്തത്, ഉമ്മു അയ്മൻ അല്ലാഹു അൻഹാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം. ഉമ്മു അയ്മൻ അതാണ്, ഉമ്മു അയ്മൻ വളർത്തുമാതാവാണ്. ഓപ്ഷൻ സി വളർത്തുമാതാവാണ്, ഓപ്ഷൻ സി ആണ്. അടുത്ത 19. അല്ലാഹുമ്മ തഹീർ കൽബി മിനൻ നിഫാക്കി എന്ന് തുടങ്ങുന്ന ദിക്കർ ചൊല്ലേണ്ടത് എപ്പോഴാണ്? അല്ലാഹുമ്മ തഹീർ കൽബി മിനൻ നിഫാക്കി വഹസ്സിൻ ഫർജി മിനൽ ഹവായിസി എപ്പോഴാണ് ചൊല്ലേണ്ടത്? ശുചീകരണ ശേഷം. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി, ശുചീകരണ ശേഷമാണത് ചൊല്ലേണ്ടത്. അപ്പം അതുപോലെ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ചെല്ലുന്നതും ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഇതുപോലെ പഠിച്ചു വെക്കാം. ഓപ്ഷൻ നമുക്ക് ചോദ്യം വരാം. ഇപ്പോൾ ഇവിടെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേറി കടന്നാൽ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ദിക്റ് മാറി വരുമ്പോൾ ഓപ്ഷന് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വല്ലാഹു യുഹിബ്ബുൽ മുതഹിരീൻ, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു ആരെ, ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? മുതഹിരീൻ, ശുദ്ധിയുള്ളവരെ, ശുദ്ധിയുള്ളവരെ. ഓപ്ഷൻ ബി, ശുദ്ധിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബ് ഇഷ്ടപ്പെടുന്നു, മനസ്സിലാക്കട്ടാ. ഓപ്ഷൻ ബി ആണ്. അടുത്ത 21. ഹാഷിം ഉളൂ ചെയ്യുമ്പോൾ കാൽ കഴുകിയ ശേഷമാണ് കൈകൾ കഴുകിയത്. അവൻ്റെ ഉളൂവിന് പറ്റിയ പിഴവ് എന്താണ്? ഉളൂവിന് പറ്റിയ പിഴവ് എന്താണ്? അവിടെ ഉളൂവിന് തർത്തീബ് തെറ്റിച്ചു, ഉളൂവിൻ്റെ തർത്തീബ് തെറ്റിച്ചു. അപ്പോൾ അവിടെ ഓപ്ഷൻ എ എന്നതാണ് ശരി. ഉളൂവിൻ്റെ തർത്തീബ്, ഉളൂവിൻ്റെ ഫർളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ 6-ാമത്തത് തർത്തീബ്, ക്രമപ്രകാരം ചെയ്യൽ. അപ്പോൾ അവിടെ ഓപ്ഷൻ എ. അടുത്ത 22. പുരുഷന് ഏറ്റവും ഉത്തമമായ വസ്ത്രം വെള്ള വസ്ത്രം. ഓപ്ഷൻ ബി വെള്ള വസ്ത്രം എന്നതാണ് ശരിയാടപ്പെടുത്തേണ്ടത്. അടുത്തത് ദുന്യായിലെ സുക്കൂനുള്ള നൂനിനെ ഇദാമും ബിയുന്ന ചെയ്യാതിരിക്കാൻ കാരണം എന്ത്? ദുന്യ ബുന്യ കിൻവാനും സിൻവാനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ ഇൽഹാറ് മുത്തിലക്കാണ്. അപ്പം അതിന് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി യാവും നൂനും. ബുൻ യാ എന്നതിൽ നൂനും യാവും ഒരു പദത്തിലായത് കാരണം, നൂനും യാവും ഒരു പദത്തിലായത് കാരണമാണ്. ഒരേ പദത്തിൽ വന്നാലേ ഇൽഹാറ് മുത്തലക്ക്. നൂനും അടുത്ത പദത്തിൻ്റെ ആദ്യത്തിലാണ് യാ വന്നതെങ്കിലും അവിടെ ഇത് ആംബിയുന്നയുമാണ്. അപ്പം അതങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കുക. അടുത്ത 24. ഖുർആനിൻ്റെ ക്രമം അനുസരിച്ച് സൂറത്തു നസ്റിന് ശേഷമുള്ള സൂറത്ത്,
സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി അൽ ഫതഹ്. ആ സൂറത്ത് കഴിഞ്ഞിട്ട് ഏതാ സൂറത്ത്? ഓപ്ഷൻ ഡി സൂറത്തുൽ മസദ്. മസദാണ് വരുന്നത് ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറത്ത് കഴിഞ്ഞിട്ട് മസദാണ്. അത് കഴിഞ്ഞ ഇഖ്ലാസ്, പിന്നെ ഫലക്ക്, പിന്നെ നാസ് നമുക്കറിയാം അല്ലേ. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി മസദ് എന്നത് അടയാളപ്പെടുത്താം. അടുത്ത 25, ആരാധനക്കർഹൻ അള്ളാഹു തആല അല്ലാതെ മറ്റാരുമില്ല. ഇതിൻ്റെ അറബി എന്താണ്? ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓപ്ഷൻ എ എന്നതാണ്. നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമയെ അർത്ഥം പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ അതിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. 26, ഇസ്ലാം വരുന്നതിന് മുമ്പ് പേർഷ്യക്കാരുടെ ഒരു ആരാധ്യ വസ്തു, അവരെന്തായിരുന്നു ആരാധിച്ചിരുന്നത്? ആരാധ്യ വസ്തു ഏതായിരുന്നു? തീ. ഓപ്ഷൻ ബി തീ ആയിരുന്നു. ഓപ്ഷൻ ബി തീ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പം തീകുണ്ടം അണഞ്ഞുപോയി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ സംഭവിച്ച അത്ഭുതങ്ങൾ. അടുത്തത് 27, അറബി രാജ്യങ്ങളിലെ ഒരു നാണയം. അറബി രാജ്യങ്ങളിലെ ഒരു നാണയം ഏതാണ് ഇതിൽ? ദിനാറാണ്. ഓപ്ഷൻ സി ദിനാറാണ്. അറബി രാജ്യങ്ങളിലെ ഒരു നാണയം ദിനാറ്. അപ്പോൾ അത് സി എന്നത് നമുക്ക് അടയാളപ്പെടുത്താം. അടുത്ത 28, താഴെ കൊടുത്തവയിൽ ശരിയായത് അടയാളപ്പെടുത്തുക. ഇവിടെ എന്താണ് ഓപ്ഷൻ ഇതൊക്കെ വന്നത്? ഒന്ന്, മുസഹഫിൻ്റെ പേജ് മറിക്കാൻ ഉളവ് വേണം. അടുത്തത്, മുസഹഫിൻ്റെ കവറ് തൊടാൻ ഉളവ് വേണ്ട. അടുത്തത്, മുസഹഫ് കൊണ്ടുപോകാൻ ഉളവ് വേണ്ട. കുട്ടികൾ പഠനാവശ്യത്തിന് മുസഹഫ് തൊടാൻ ഉളവ് എടുക്കണം. അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണെന്നാണ്? അതിൽ ഓപ്ഷൻ എ, മുസഹഫിൻ്റെ പേജ് മറിക്കാൻ ഉളവ് വേണം എന്നതാണ് അവിടെ ശരിയായത്. പേജ് മറിക്കാൻ ഉളവ് വേണം, കവറ് തൊടാനും പഠനാവശ്യത്തിനും ഉളവ് വേണ്ട എന്നത് അവിടെ ശരിയല്ല. അപ്പോൾ അത് അവിടെ ഒളവ് വേണം എന്നാൽ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് മുസഹഫ് തൊടാനും എടുക്കാനൊന്നും ഒളവ് ആവശ്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് 29, പുറത്തിറങ്ങുമ്പോൾ സ്ത്രീ മറച്ചിരിക്കേണ്ട ശരീരഭാഗങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീ മറച്ചിരിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ശരീരം മുഴുവനും ഔറത്താണ് സ്ത്രീയുടെ. നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെ. അപ്പോൾ അവിടെ ഓപ്ഷൻ സി, ശരീരം മുഴുവനും എന്നതാണ് അവിടെ ടിക്ക് ചെയ്യുന്നത്. അടുത്തത് 30, നബിമാരുടെ അനന്തരാവകാശികൾ ആരാണ്? നബിമാരുടെ അനന്തരാവകാശികൾ ഓപ്ഷൻ ബി പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ ഓപ്ഷൻ ബി. അടുത്തത് 31 മുതൽ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്താണ്? ഐസ് കട്ട ദ്രാവകമാക്കി മാറ്റാൻ എന്താണ് ചേർക്കേണ്ടത്? എന്താണ് ചേർക്കേണ്ടത്? സി ചൂടാണ് ചേർക്കേണ്ടത്. ഓപ്ഷൻ സി. അടുത്തത് 32, ലോകത്തിൽ ആദ്യമായി വിമാനം വിജയകരമായി നിർമ്മിക്കുകയും പറത്തുകയും ചെയ്തത് ആരാണ്? ആരാണ്? ഓപ്ഷൻ എ റൈറ്റ് സഹോദരന്മാരാണ്. റൈറ്റ് സഹോദരന്മാർ. 33, ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ എ തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ 33 എ ഓപ്ഷൻ. 34, ഭൂമി ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. ഭൂമി ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 24 ഹവറാണ്. ഒരു ദിവസം 24 ഹവർ. ഓപ്ഷൻ സി എന്നത് ശരിയടയാളപ്പെടുത്താം. അടുത്തതാ, അക്രമരഹിത നയം എന്നറിയപ്പെടുന്നത്. അക്രമരഹിത നയം എന്നറിയപ്പെടുന്നത് എന്താണ്? അഹിംസ എ ഓപ്ഷൻ എ അഹിംസ. ഇതാണ് അക്രമരഹിത നയം എന്നറിയപ്പെടുന്നത്. അടുത്ത 36, നേതാജി എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് നേതാജി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ എ ആണ്. 37,
മരങ്ങൾ പുറത്തുവിടുന്ന വാതകം. മരങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓപ്ഷൻ എ ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് മരങ്ങൾ പുറത്തുവിടുന്നത്. 38. ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര ദിവസമെടുക്കും? ഓപ്ഷൻ എ 365 ഡേയ്സ്. ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 365 ദിവസം. ഓപ്ഷൻ എ എന്നത് ശരിയടപ്പെടുത്താം. 39. മനുഷ്യനിൽ ആകെ സ്ഥിരദന്തങ്ങൾ എത്ര? എത്ര പല്ലുകളുണ്ട് മനുഷ്യനിൽ? 32. ഓപ്ഷൻ സി 32 പല്ലുകളാണ്. ഓപ്ഷൻ സി ശരിയടപ്പെടുത്താം. അടുത്തത് 40. ദണ്ഡി കടൽ തീരം എവിടെയാണ്? ദണ്ഡി കടൽ തീരം എവിടെയാണ്? ഓപ്ഷൻ ഡി ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് ദണ്ഡി കടൽ തീരം. അടുത്തത് 41. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ കഥയാണ്? ആരുടേതാണ്? ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടേതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം ആത്മകഥ. അപ്പം അത് മനസ്സിലാക്കാം. അടുത്ത 42. ആഗ്രയിലെ പ്രസിദ്ധമായ സ്മാരകം. ആഗ്രയിലെ പ്രസിദ്ധമായ സ്മാരകമാണ് താജ്മഹൽ. ഓപ്ഷൻ ഡി താജ്മഹൽ. ഓപ്ഷൻ ഡി. അടുത്ത 43. എന്താണ്? ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾസ്. അതിലെ വിട്ട ഭാഗത്ത് ചേർക്കേണ്ടത് ഹി ബോത്ത് ഡാഷ് ഓറഞ്ച് ഫ്രം ദി മാർക്കറ്റ്. ഓറഞ്ച് വവൽസ് ഓ കൊണ്ട് തുടങ്ങുന്നതാണ്. അപ്പം ആൻ ഓറഞ്ച്. ആൻ ഓറഞ്ച് എന്നത് ഓപ്ഷൻ ബി എന്നതാണ് നമ്മളവിടെ ശരിയായപ്പെടുത്തേണ്ടത്. അടുത്തത് 44. കറക്റ്റ് വർബ് എഴുതണം. ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ്. ഏതാണ്? ബി ഓപ്ഷൻ ബി റൈസസ്. സണ്ണ് ഉദിക്കുന്നത് ഈസ്റ്റിലാണ്. സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്. റൈസസ്. അപ്പോൾ ഓപ്ഷൻ ബി എഴുതാം. അടുത്തത് ഐഡൻറ്റിഫൈ ദ നൗണ്. ദ ബോയ് ഈസ് പ്ലേയിങ് അലോങ്. അതിലെ നൗണ് ഏതാണെന്നാണ്. ഏതാണ്? ബോയ്. ബോയ് എന്ന ഓപ്ഷൻ എ ആണ്. അത് ശരിയടപ്പെടുത്തേണ്ടത്. അടുത്തത് ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ദ കാറ്റ് ഈസ് ഡാഷ് ദ ചെയർ. എന്താണ് അവിടെ വിട്ട ഭാഗത്ത് എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത്? ഓപ്ഷൻ സി അണ്ടർ. ഓപ്ഷൻ സി അണ്ടർ എന്നതാണ്. അടുത്തത് ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ഗുണനഫലം 30 ആയാൽ സംഖ്യ ഏത്? അതായത് ഒരു രണ്ടക്ക സംഖ്യയാണ്, ആ അക്കങ്ങൾ രണ്ടും കൂട്ടിയാൽ 11 കിട്ടണം. അപ്പം അവിടെ ഏതാണ് സംഖ്യ എന്നാണ്. പിന്നെ ആ സംഖ്യകൾ ഗുണിച്ചാൽ 30 കിട്ടുകയും വേണം. കൂട്ടിയാൽ 11 കിട്ടണം, ഗുണിച്ചാൽ 30 കിട്ടണം. അപ്പം അവിടെ 5 6 പ്ലസ് ചെയ്താൽ 11, 5 6 ഇൻറ്റു ചെയ്താൽ 30, 5 6 30. അപ്പം അത് ഓപ്ഷൻ സി 56 അവിടെ ആൻസർ വരിക. അവിടെ 2 9 കൂട്ടിയാൽ 11 കിട്ടും, പക്ഷേ 2 9 18 ഇൻറ്റു ചെയ്താൽ വരുള്ളൂ. അതുപോലെ 3 8 11, അപ്പം 3 8 ഇൻറ്റു ചെയ്താൽ 3 8 24 വരുള്ളൂ. അപ്പം അതൊക്കെ മനസ്സിലാക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ. ഇനി അടുത്തത് 48. എന്താണ്? റാഫിയേക്കാൾ ഉയരം കൂടുതലാണ് സലീമിന്. റാഫിക്ക് കമറുനേക്കാൾ ഉയരമുണ്ട്. അപ്പോൾ ഇവിടെ റാഫിയേക്കാൾ ഉയരം കൂടുതൽ സലീമിന്, എന്നാൽ റാഫിക്ക് കമറുവിനേക്കാൾ ഉയരവുമുണ്ട്. കമറുവിനേക്കാളും ഉയരമുണ്ട്. അപ്പോൾ ഇവിടെ മുനീറിന് സലീമിനേക്കാളും ഉയരമുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും റാഫിയേക്കാൾ ഉയരം കൂടുതൽ സലീമുമാണ്. ആ സലീമിനേക്കാൾ ഉയരം കൂടുതൽ
മുനീറിനും ഉണ്ട്. അപ്പൊ ഏറ്റവും ഉയരമുള്ള ആളാണെന്ന് വെച്ചാല് ഇവിടെ മുനീറാണ്. അപ്പൊ അത് ചോദ്യം മനസ്സിലാക്കിയാലാണ് നമുക്ക് ആൻസർ അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ. ഓപ്ഷൻ സി, ഓപ്ഷൻ സി മുനീർ എന്നതാണ് അവിടെ ശരി. അടുത്ത 49, ഡോക്ടറെ ബാർബർ എന്നും ബാർബറെ പോസ്റ്റ്മാൻ എന്നും പോസ്റ്റ്മാനെ ക്രിക്കറ്റർ എന്നും വിളിക്കുന്നുവെങ്കിൽ പിന്നെ ആരാണ് നമ്മുടെ മുടി വെട്ടുന്നത്? പോസ്റ്റ്മാൻ ആണ് മുടി വെട്ടുന്നത്, അതായത് ബാർബറെ പോസ്റ്റ്മാൻ എന്നാണ് വിളിക്കുക. അപ്പോൾ മുടി വെട്ടുന്നത് പോസ്റ്റ്മാൻ ആണ്. അപ്പോൾ ഓരോരുത്തരും വിളിക്കുന്ന പേരുകളാണ് നമ്മൾ ആരാണ് മുടി വെട്ടുന്നത് എന്ന് ചോദിച്ചാൽ പറയേണ്ടത്, മനസ്സിലാക്കുക. അപ്പോൾ പോസ്റ്റ്മാൻ ആണ് മുടി വെട്ടുന്നത് എന്ന ഓപ്ഷൻ ബി ആണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത് 50, എത്ര മാസങ്ങൾക്കാണ് 30 ദിവസങ്ങളുള്ളത്? എത്ര മാസങ്ങൾക്കാണ്? ഓപ്ഷൻ എ 4 മാസങ്ങൾക്കേ 30 ദിവസമുള്ളൂ. 4 മാസങ്ങൾക്ക് 30 ദിവസങ്ങളുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ എന്നത് അവിടെ ശരിയടയാളപ്പെടുത്താം. 7 31കളുണ്ട്, 4 30 ഡേയ്സും, പിന്നെ ഒരു മന്ത് ലീപ്പ് ഇയർ ആകുമ്പോൾ 29 ഡേയ്സ് വരും, അല്ലെങ്കിൽ 28 ഡേയ്സ് വരും ഫെബ്രുവരി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് വന്നത്. അപ്പോൾ ഇനി മെയിൻ എക്സാമിലേക്ക് പഠിക്കുന്നവർ ഈ ചോദ്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.